സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ പോവുകയാണ് പത്തനംതിട്ട അരുവാപുലം ഗ്രാമപഞ്ചായത്തിലെ രേഷ്മ മറിയം റോയ്. ഈ ഒരു സന്ദർഭത്തിൽ രേഷ്മ നമ്മോടൊപ്പം ചേരുകയാണ്. ഇതൊരു കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും പ്രായം കുറഞ്ഞ ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആ ഒരു നേട്ടത്തിലേക്ക് എത്തുകയാണ്. എങ്ങനെയാണ് ആദ്യ പ്രതികരണം? എങ്ങനെയാണ് ആദ്യ പ്രതികരണം? സന്തോഷത്തിലാണ്. പാർട്ടി ഇപ്പോഴാണ് ഔദ്യോഗികമായി പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്ന കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. വളരെയധികം അഭിമാനകരമായ ഒരു നേട്ടമാണ്, ഒരു അംഗീകാരം പാർട്ടി നൽകിയിരിക്കുന്നു. പ്രത്യേകിച്ചും അരുവാപ്പുലം ഗ്രാമപഞ്ചായത്ത് 20 വർഷമായി UDF ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പഞ്ചായത്തായിരുന്നു. പഞ്ചായത്ത് ഇത്തവണ ഇടതുപക്ഷം ശക്തിയായി തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വിജയത്തിൻ്റെ കൂടെ ഈ ഒരു അംഗീകാരം കൂടി ഞങ്ങൾക്ക് അരുവാപ്പുലംകാർക്ക് ഇരട്ടി സന്തോഷം നൽകുന്നു. സാധാരണ ഒരു കോണിൽ നിന്ന് വിമർശനം ഉയർന്നത് ഈ പ്രായക്കുറവ്, അതായത് അനുഭവപരിചയം കുറവാണ് എന്ന രീതിയിൽ. അത്തരം പ്രതികരണങ്ങളെയൊക്കെ എങ്ങനെയാണ് മറികടക്കുക? അവരോടുള്ളൊരു മറുപടി എന്താണ്? പ്രായം എന്ന് പറയുന്നത് ഒരിക്കലും പക്വത നിർണ്ണയിക്കുന്ന ഒരു ഘടകമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നീട് നിയമം അനുശാസിക്കുന്ന പ്രായം 21 ആണ്, അതെനിക്കായിട്ടുണ്ട്. പിന്നീട് പ്രവർത്തനങ്ങൾ നോക്കിയാണ് ഒരു വ്യക്തിയുടെ പക്വത നിർണ്ണയിക്കുക. അപ്പോൾ തീർച്ചയായും ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുമ്പോൾ പക്വതയുള്ള ഒരാളായിട്ട് മാറും. പിന്നെ അനുഭവ സമ്പത്ത് അത് നമ്മൾ പഠിച്ചും തുടർന്നുള്ള പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ ആർജിച്ചെടുക്കുന്നതല്ലേ. എല്ലാവരും തുടക്കക്കാരായി എത്തുന്ന ആളുകളാണല്ലോ. അപ്പോൾ പഠിച്ച് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസമുണ്ട്. പിന്നെ എന്നോടൊപ്പമുള്ളത് വളരെയധികം അനുഭവ സമ്പത്തുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് ഗുണം ചെയ്യും. ഇത്തരത്തിൽ ചെറുപ്പക്കാരെ, കൂടുതൽ ചെറുപ്പക്കാരെ ഇത്തരത്തിൽ ഭരണ നേതൃത്വത്തിലേക്ക് എത്തിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ സമീപനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ ചരിത്രപരമായ ഒരു തീരുമാനമാണ് ഇടതുപക്ഷം എടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 25 വയസ്സിൽ താഴെയുള്ള ഒരുപാട് ആളുകളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിപ്പിച്ചു ഒട്ടുമിക്ക ആളുകളും വിജയിക്കുക തന്നെ ചെയ്തു. ജനങ്ങൾക്ക് യുവജനങ്ങളെ സംബന്ധിച്ച് ഒരു മതിപ്പുണ്ട്. കാരണം യുവജനങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ കാര്യക്ഷമമായി ചെയ്യുവാനുള്ള ശേഷിയുണ്ട്. പക്ഷേ ഒട്ടുമിക്ക യുവജനങ്ങളും അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കി പോകുന്നത് കൊണ്ട് പൊതുപ്രവർത്തന രംഗത്തേക്കും നമ്മുടെ സാമൂഹിക പശ്ചാത്തലം വികസിപ്പിക്കുന്നതിനുമൊക്കെ അവരുടെ പ്രവർത്തനങ്ങൾ ലഭിക്കാതെ പോകുന്ന സ്ഥിതിയാണ്. പക്ഷേ അവർക്ക് അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നതും ഒരു പ്രധാന ഘടകമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പോരായ്മ പരിഹരിക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണ യുവജനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തു. അതനുസരിച്ച് തന്നെ ഒരുപാട് യുവജനങ്ങൾ വിജയിച്ചു വന്നു. നമുക്കറിയാം എത്രയോ മാതൃകയായിട്ടുള്ള യുവജനങ്ങൾ വിജയിച്ചു വന്നിരിക്കുന്നു. ഒരുപാട് അഭിമാനകരമായ ഒരു പ്രവർത്തനമാണ്. അരുവാപ്പുലം ഗ്രാമപഞ്ചായത്ത് തന്നെ ഇപ്പം മുഴുവൻ മലയാളികളുടെ ഇടയിലേക്ക് ചെന്നിരിക്കുകയാണ്. ആ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പദമാണ് ഇനിയിപ്പോൾ ഏറ്റെടുക്കാൻ പോകുന്നത്. എങ്ങനെയായിരിക്കും പഞ്ചായത്തിലെ കാര്യങ്ങളൊക്കെ ഇനി എങ്ങനെയായിരിക്കും? വികസന പ്രവർത്തനങ്ങൾ, സാധാരണ ജനങ്ങൾ, തൊഴിലാളികൾ എങ്ങനെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്? തീർച്ചയായും ഭാരിച്ച ഒരു ഉത്തരവാദിത്തം തന്നെയാണ്. ഈ ഒരു ഉത്തരവാദിത്തം കൃത്യമായിട്ട് നിറവേറ്റുവാനാണ് പാർട്ടി എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്തം ഒരു പാർട്ടി അംഗം എന്ന നിലയിൽ കൃത്യമായ അച്ചടക്കത്തോടുകൂടി തന്നെ മുൻപോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. പിന്നീട് സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് അരുവാപ്പുലത്തിൻ്റെ ഭൂരിഭാഗമുള്ളത്. പിന്നീട് കോന്നി മെഡിക്കൽ കോളേജ് ഉൾപ്പെടുന്ന സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്താണ്, തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന ഒരു പഞ്ചായത്താണ്. അതുകൊണ്ട് പ്രത്യേകതകൾ കൊണ്ടൊക്കെ സമ്പന്നമായ ഒരു പഞ്ചായത്താണ് അരുവാപ്പുലം. പിന്നീട് വന്യമൃഗശല്യം നിലനിൽക്കുന്നു, കുടിവെള്ള ക്ഷാമം നിലനിന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷേ നമ്മുടെ ഉപതെരഞ്ഞെടുപ്പിൽ ജനീഷ് കുമാർ MLA വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അരുവാപ്പുലം പഞ്ചായത്തിൽ ഉൾപ്പെടെ. പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഡെവലപ്പ് ചെയ്യാനെ കൊണ്ട് ആഗ്രഹിക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രാധാന്യം കൊടുക്കണമെന്നാണ് ആദ്യമേ ആഗ്രഹിക്കുന്നത്. പിന്നീടുള്ള കാര്യങ്ങൾ പഠിച്ച് നിയമവശമൊക്കെ മനസ്സിലാക്കി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അവസാനമായി വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? എന്നെ ജയിപ്പിച്ചത് എൻ്റെ വോട്ടർമാരാണ്. എന്നെ സ്ഥാനാർത്ഥിയാക്കിയത്, എന്നെ എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്, എന്നോടൊപ്പം നിന്ന് എൻ്റെ വിജയത്തിന് ചുക്കാൻ പിടിച്ചതൊക്കെ പാർട്ടിയാണ്. പക്ഷേ എന്നെ വിജയിപ്പിച്ചിട്ടുള്ളത് ജനങ്ങളാണ്. ജനങ്ങൾ എന്നോടൊപ്പം നിൽക്കുന്നു, അവരെന്നിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. അതുകൊണ്ടാണ് അവരെന്നെ വിജയിപ്പിച്ചത്. അപ്പോൾ അവരുടെ ആ പ്രതീക്ഷ നിലനിർത്തുവാൻ പൂർണ്ണമായും ഞാൻ ബാധ്യസ്ഥയാണ്. ഈ ഒരു 5 കൊല്ലം കഴിയുമല്ലോ, ആ കഴിയുന്ന ഘട്ടത്തിലും ഇപ്പോൾ എനിക്ക് നൽകുന്ന ഇതേ അംഗീകാരം തുടർന്നും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവർക്കൊപ്പം നിന്ന് തന്നെ പ്രവർത്തിക്കും, അവരുടെ ഏതാവശ്യത്തിലും അവരോടൊപ്പം തന്നെ ഉണ്ടാവും. ഏതായാലും രേഷ്മ മറിയം റോയ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ദീർഘകാലം രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ സാധാരണ ജനങ്ങൾക്ക് ഗുണകരമായ ഒട്ടനവധി കാര്യങ്ങൾ തൻ്റെ ഗ്രാമപഞ്ചായത്തിൽ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ക്യാമറമാൻ അജി കുടുംബനോടൊപ്പം പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട.